മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന പാവൽ കൃഷിയെക്കുറിച്ചാണ്. ചെടി നടുന്നത് മുതൽ വിളവെടുക്കുന്നവരെ പാവലിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കാണണം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാൻ ആ ബെല്ലേക്കും കൂടി നടത്തുക. ഇപ്പം ഞാൻ പാവലിൻ്റെ തടം ഒരുക്കിയിട്ട് 15 ദിവസമായി. 15 ദിവസം മുമ്പ് കുമ്മായം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കൊത്തി ഇളക്കിയിട്ട് നമുക്ക് ചാണകപ്പൊടി വേപ്പ് മണ്ണാക്ക് വെല്ലുപൊടി കൂടെ നിന്ന് തടത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തട പാവലാണ് പടവലാണ് എന്താണേലും നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കുമ്മായിട്ട് ഒരു 15 ദിവസം ഇങ്ങനെ ഇളക്കിയിടണം. ഇളക്കിയത് ഇട്ടേക്കണം. എന്നിട്ട് നമ്മൾ 15 ദിവസം കഴിയുമ്പം വേണം നമ്മൾ വിത്ത് വേണം. നമുക്ക് ഇത് നേരിട്ട് വാങ്ങാം പാവൽ വിത്ത്. ഇതിപ്പോൾ ഞാൻ തൈ വിളിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ റേക്കകത്താണ് ഇപ്പോൾ തൈ വിളിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ചാണകപ്പൊടി ഇടാം. ഇപ്പം നമുക്കൊരു 2 കൈ ചാണകപ്പൊടി ഇടാം. ഇനി നമുക്കൊരു വേപ്പ് മണ്ണാക്ക് ഒരു 100 ഗ്രാം കണക്കാക്കി ഒരു പിടി വേപ്പ് മണ്ണാക്ക് കൂടെ. അപ്പോൾ എല്ലുപൊടി ഒരു 100 ഗ്രാം കണക്കാക്കി എല്ലുപൊടി ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന്, വലിയ ചരലൊക്കെ ഉണ്ട്, ഇത് വലിയ കൂടുതൽ കല്ലുള്ള സ്ഥലമല്ല, ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുന്ന തട എപ്പോഴും നന്നായിട്ട് ഉരുണ്ട് കിടക്കണം. തോട്ട് വെള്ളം കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വേരുകളൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് പോണ തട എപ്പോഴും ഉരുണ്ട് കിടക്കണം. അപ്പം നമുക്കിത് ഡ്രൈക്കാത്ത നമുക്ക് പതുക്കെ തൈ ഇതുകൊണ്ട് ഇങ്ങനെ പൊക്കി എടുക്കാം. ഇതും കൊണ്ട് ഇത് കണ്ടോ, ഒരേ തൈ ഇങ്ങനെ പൊക്കി എടുക്കാം. ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തച്ചാൽ മതി. ഇപ്പം 2 എണ്ണം ഒരു തളത്തിൽ ഒരു 3 തൈ വരെ നമുക്കാകാം. 2 എണ്ണമായാലും കുഴപ്പമില്ല, 3 തൈ നടാം കുഴപ്പമില്ല. ഇതിപ്പം വള്ളി വീശി തുടങ്ങി. ഇനിയിപ്പം നമുക്കിത് 12 കയറ്റി കൊടുക്കാൻ സമയമായി. ഇതിപ്പം ചെടി മാറ്റിവെക്കാൻ ഇച്ച താമസിച്ചു പോയി. ഇത്രയും വളർച്ച വേണമെന്നില്ല, നമ്മൾ ചെടി മാറ്റി വെക്കാം. 4 അല്ല 4 അല്ല പ്രായം കഴിയുമ്പോൾ നമുക്ക് ചെടി ഇങ്ങനെ മാറ്റി വെക്കാം. അല്ല നമുക്കിങ്ങനെ തടത്തിൽ തന്നെ പാവക്കുരു നേരിട്ട് പാകാം. ഒരു 7 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട്, വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്കൊരു അല്പം സൂഡോമോണസ് കൂടെ അതിൻ്റെ അത് ചേർത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വിത്ത് തോരാൻ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തടത്തിൽ നേരിട്ട് പാകി കിളിപ്പിച്ചെടുക്കാം. മാറ്റി വെക്കണമെന്നില്ല. ഇപ്പം ഞാനിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ കുമ്മായിട്ട് 15 ദിവസം കുമ്മായിട്ട് മണ്ണിളക്കിയിട്ടപ്പോൾ തന്നെ നമ്മൾ വിത്തും പാകി. അതാണ് ഇപ്പോൾ ഇങ്ങനെ ചെടി നമുക്ക് മാറ്റി വെക്കുന്ന പ്രായത്തിൽ അങ്ങനെ വളർന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് മൈക്രോറൈസ എന്നൊരു ജീവാണുവളമാണ്. ഇത് നമ്മുടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്താണ്. ഇത് നമ്മുടെ വിത്ത് വിതരണ കേന്ദ്രങ്ങളൊക്കെ, സർക്കാരിൻ്റെ വിത്ത് വിതരണ കേന്ദ്രങ്ങളൊക്കെ കിട്ടും, വലിയ വലിയ കടകളിലും കിട്ടും കൃഷിക്ക് ആവശ്യമായ. ഇത് നല്ലൊരു ജീവാണുവളമാണ്. ഇത് നമുക്ക് ഈ ചെടികളുടെ വേരുകളിൽ പോഷകങ്ങളൊക്കെ വലിച്ചെടുത്ത് ചെടികൾക്ക് പെട്ടെന്ന് നല്ല വളർച്ച, കേടില്ല വളരാൻ സഹായിക്കുന്ന ഒരു ജീവാണുവളമാണ്. അപ്പം നമുക്കിത് കുറച്ച് ഇട്ടിരിക്കാം. ഞാനിത് വിത്ത് പായിരിക്കുന്നതുകൊണ്ടോ ഇത് ഇട്ടാ പായിരിക്കുന്നുണ്ടോ, ഈ പാവലിനൊക്കെ നല്ല കേടില്ലാതെ ഇട്ടിരിക്കുന്നുണ്ടോ, ഇത് ഈ ജീവാണുവളം ചേർത്ത് പാകിയിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോഴത്തേന് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അധികം മണ്ണിൻ്റെ അടിയിലോട്ട് താഴ്ചയുണ്ടോ, ഒരു ഇഞ്ച് താഴ്ചയിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഇത് ഒരുപാട് ഇത് മണ്ണുമായിട്ട് ഇട്ട് കുട്ടികളാക്കി കലർത്തുന്നത് നമുക്ക് ഒരു ഇഞ്ച് താഴ്ചയിലോട്ട് വിതറി കൊടുത്താൽ മതി. 1 ഇഞ്ച് താഴ്ചയിട്ട് ബാക്കി മണ്ണിട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് നമുക്ക് ആവശ്യത്തിന്, നമുക്കറിയാമല്ലോ ഒരു പിടി ഇങ്ങനെ ആവശ്യത്തിന് ഇട്ട് വെച്ചാൽ മതി. ഇപ്പം കുറച്ച് മതി. ചെടിയുടെ വേരുകൾക്ക് കേടില്ലാതെ നന്നായിട്ട് ചെടി വളർന്നോളും. കേടുകളും നമുക്ക് കേട് ചെടികൾക്ക് കേട് പിടിക്കുന്ന ഈ മണ്ണിൽ നിന്നുണ്ടായ വേരുകളെ ബാധിക്കുന്ന കീടങ്ങളാണ് നമ്മൾ ചെടികൾക്ക് കണ്ടവാനും കേടുകൾ പിടിച്ച് ചെടി നശിച്ചു പോകണം. അപ്പോൾ ഈ വളം കേടില്ലാതെ ചെടികൾ സഹായിക്കും. ഇപ്പം നമ്മുടെ പാവൽ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ഗ്രാം എടുത്ത് നന്നായിട്ട് ലയിപ്പിച്ചിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചുവട്ടിലും തണ്ടിലും ഒക്കെ നന്നായിട്ട്, തണ്ടിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തളിച്ചുകൊ ചെയ്തിട്ട്, അല്ലെങ്കിൽ ചുവട്ടിലും നന്നായിട്ട് മണ്ണ് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാവൽ തളത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇന്ന് 6 ദിവസമായി. നമുക്ക് സൂഡോമോണസ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും നമുക്ക് തണ്ടിലും ഇലകളൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയും ചെയ്യാം.
ഇപ്പം സൂഡോമോണസ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ഗ്രാം എടുത്ത് വേണം അത് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ സൂഡോമോണസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ അളന്നെടുക്കുന്ന വെള്ളത്തിൽ കൂട്ട് ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പൊടി എത്ര 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 അളവ് സൂഡോമോണസ് എടുക്കുന്നുണ്ടോ അത് നമ്മൾ ഈ അളവ് വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊരു കുഴമ്പ് പോലത്തി ഒന്ന് ഒന്ന് ലയിപ്പിച്ച് ഒന്ന് ചാലിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. ഈ മണ്ണ് നനയുന്ന രീതിയിൽ അങ്ങോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിച്ചാൽ മതി. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ തണ്ടുകളിൽ ഒന്ന് സ്പ്രേയും ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു സൂഡോമോണസ് നമ്മൾ ചുവട്ടിലൊഴിച്ചും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു 10 ദിവസമെങ്കിലും നമ്മൾ ഇടവേള വേണം. നമുക്ക് ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി വള എന്തെങ്കിലും ഇടാനായിട്ട്. നമുക്ക് ഇനി വള ഇടുന്ന കൂടത്തിൽ നമുക്ക് അന്ന് തന്നെ നമുക്ക് ഇത് വിവേറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം എന്നാ വെച്ചാൽ ഈ പുഴുവും മറ്റു കേടുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ. അത് കഴിയുമ്പോൾ നമുക്ക് വേപ്പെണ്ണ മിശ്രം കൊടുക്കാം. പിന്നെ നമ്മൾ വേപ്പെണ്ണ മിശ്രവും വിവേറിയ മാറി മാറി കൊടുക്കണം ഒരാഴ്ച ഇടവിട്ട്. നമ്മുടെ പാവൽ തടത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പം 16 ദിവസമായി. നമ്മൾ തടത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ 6 ദിവസം കഴിയുമ്പോൾ സൂഡോമോണസ് ചുവട്ടിലൊഴിക്കുകയും തണ്ടുകളൊക്കെ തളച്ചു കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വളയിടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂഡോമോണസ് ചുവട്ടിലൊഴിച്ചും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുവട്ടിൽ പൊഴിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ടോ എന്തെങ്കിലും വളമിടാവുള്ളൂ, അല്ലെങ്കിൽ സൂഡോമോണസിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. ഇപ്പം 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പാവലിട്ടുമ്പോൾ കുറച്ചേ വളയിട്ടാണ് നട്ടിരുന്നത്. ഇപ്പം നമ്മളെ തണ്ടുകളൊക്കെ വളർന്ന് പന്തലേക്ക് കയറാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വളമിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ചൂട് ഒന്ന് ചെറുതായിട്ട് പകഞ്ഞു കൊടുക്കാം. കാരണം ഇപ്പം വേരുകളൊന്നും എല്ലായിടത്തോളം വന്നിട്ടില്ല. കണ്ടവാനം വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വളയിടുമ്പോൾ നമ്മൾ ചൂട് കണ്ടവാനം ഭാഗം വരും. മുകളൊന്ന് പൊട്ടിച്ചിട്ട് മാത്രം വളയിടാവുള്ളൂ, അല്ലെങ്കിൽ വേരുകളെല്ലാം പോകും. ഇപ്പം വേര് മൊത്തം വരാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പകഞ്ഞെടുക്കാം. ഇതേപോലെ പകഞ്ഞാണിങ്ങനെ. ഇപ്പം പാവലിനെല്ലാം പൊതുവേ കേടാണ്. കാരണം ഇപ്പം ഇവിടെയൊന്നും കാര്യമായിട്ട് പാവൽ കൃഷി ആരും ചെയ്യുന്നില്ല. കാരണം ഈ കുറച്ച് വളർന്ന് പന്തലൊക്കെ കയറി കഴിയുമ്പോൾ ഇതിന് ഈ വൈറൽ രോഗം ആയി കഴിയും. വൈറസിൻ്റെ കയറി കഴിയുമ്പോഴത്തേന് ഈ പാവൽ ഇലയെല്ലാം ചുരുണ്ട് നശിച്ചു പോകാറേ ഇപ്പോൾ പതിവ്. ഇപ്പം അതുകൊണ്ടിപ്പം എല്ലാവരും ഒന്നും പാവൽ കൃഷി ചെയ്യുന്നില്ല. ഞാനായിരിക്കലും 5-8 ചൂട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഇതുവരെ കേടൊന്നും കാണുന്നില്ല. ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് കണ്ട വേരൊക്കെ വരാൻ തുടങ്ങിയോ ഉണ്ട്, ഇത് കണ്ട വേര് കണ്ടത്. അപ്പം നമ്മൾ ഇപ്പം ഇത് പോകണമെന്ന് ചോദിക്കുന്ന കുഴപ്പമില്ല. കുറേ കൂടെ കഴിയുമ്പോഴത്തേന് അടുത്ത വളയിടയിലാകുമ്പം വേര് നന്നായിട്ട് എല്ലായിടത്തും ആകും. അന്നേരം നമ്മൾ മുകളൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് വളയിട്ടിട്ട് നമ്മൾ ചുവട്ടി മണ്ണിട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ചാണാപ്പൊടി ഇടാം. ആദ്യം നമ്മൾ നട്ടപ്പം കുറച്ച് ചാണാപ്പൊടി ഇട്ടായിരുന്നു, എങ്കിലും കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണാപ്പൊടിയാണ് നമ്മളെല്ലാ കൃഷിക്കും മെയിനായിട്ട് ഉള്ള ജൈവ വളം, അടിസ്ഥാന വളം. അപ്പം കുറച്ച് ചാണാപ്പൊടി ഉണ്ട്. ചാണാപ്പൊടി ഉണ്ടെങ്കിൽ ചാണാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചാണാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വേപ്പ് മുണ്ണാക്ക് കൂടി ഇട്ടേക്കാം. ഇങ്ങനെ അറിയാം കുറേ കേടുകളൊക്കെ വേപ്പ് മുണ്ണാക്ക് ഇടുവാണെങ്കിൽ ഒരു പരിധി വരെ കേടിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് സമൃദ്ധി എന്ന് പറഞ്ഞൊരു ജൈവ വളമാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നൊരു നല്ല ഒരു വളമാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു 2 പിടി ഇട്ടാൽ മതി. ചുറ്റും വന്ന് കഴിയുമ്പോൾ വരാനുള്ള ഇത് രീതി. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണടുപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിപ്പോൾ പാവലിനാണെങ്കിലും പടവലാക്കി ആണെങ്കിലും ഉണ്ടല്ലോ, നമുക്കിപ്പം മഴക്കാലമായി. ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം ചൂട് നന്നായിട്ട് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ കിടക്കണം. എന്നാൽ വെള്ളം ചൂട്ടി കിടക്കാതെ ഇങ്ങനെ ഉരുട്ടിയിടണം. വെള്ളം വീണ് താഴോട്ട് വാർന്നു പോകാനായിട്ട്. എന്നാലേ ഈ വേര് നല്ല പുതിയ വേരുകൾ പൊട്ടി നല്ല രീതിയിൽ വേരിന് നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ വെള്ളത്തിൽ ചൂട്ട് വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ എപ്പോഴും ഈർപ്പം കെട്ടിക്കിടക്കുവാണെങ്കിൽ ആ വേരിനൊരു ഒരു ഇത് കിട്ട ഒരു ഊർജ്ജത കിട്ടത്തില്ല. ഇതാപ്പം നല്ല പുതിയ പുതിയ വേരുകൾ പൊട്ടി നല്ല രീതി ചെടികളെ വളരാൻ സഹായിക്കും. അപ്പം ഇങ്ങനെ ചൂട് ഉരുട്ടിയിട്ടാൽ മതി. ഇതേ രീതി മണ്ണിട്ട് കൊടുത്തൊന്ന് ഉരുട്ടിയിടുക ചൂട്. ഇനി നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം. കാരണം എന്നാ വെച്ച് കഴിഞ്ഞിപ്പം കൂടുതൽ ഇലകളും തണ്ടുകളും എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പം കൂടുതൽ അതിന് നല്ല പോഷകങ്ങൾ കൂടുതൽ കിട്ടണമെങ്കിൽ
നമ്മൾ ആ കൃത്യമായിട്ട് ഒരു 5 ദിവസം കൂടുതൽ കുടുംബം കുടുംബം ചെറുതായിട്ട് ഒരുപാട് കൊണ്ട് രണ്ട് പിടി വളം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ചുറ്റും വരാവുന്ന രീതി ഇട്ട് കൊടുത്തോണ്ടിരുന്ന വെച്ചാൽ മതി. ഇനി നമുക്ക് പാവലിന് മരുന്ന് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് വിവേറിയ വസാനി എന്ന ഒരു ജൈവമരുന്നാണ്. ഇലതേനിപ്പുഴുക്കൾ, വണ്ടുകൾ, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ എന്നിവയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിവുള്ള ജൈവമരുന്നാണ്. അപ്പോൾ നമുക്കിത് ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ വിവേറിയ വസാനി എടുക്കുന്ന മുമ്പ് നമ്മൾ ലയിപ്പിക്കുന്ന മുമ്പ് ഒരു 5 ഗ്രാം ബാർ സോപ്പ് 1 ലിറ്റർ വെള്ളത്തിന് കണക്കാക്കി നന്നായിട്ട് പതപ്പിച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ വിവേറിയ വസാനിയ 10 ഗ്രാം എടുത്ത് ആ 1 ലിറ്റർ ആ വെള്ളത്തിലേക്ക് തന്നെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് തന്നെ ലയിപ്പിച്ച് നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്കൊന്ന് അതൊന്ന് കൂട്ടിയെടുക്കാം. ഇപ്പം ഇത് നമ്മൾ 4 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് 20 ഗ്രാം ബാർ സോപ്പ് 4 ലിറ്ററിന് 1 ലിറ്ററിന് 5 ഗ്രാം കണക്കാക്കി 20 ഗ്രാം ബാർ സോപ്പ് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് അതിനോട് കൂട്ടി നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വിവേറിയ എടുക്കാം. അപ്പോൾ ഇത് 20 ഗ്രാം കൊള്ളുന്ന ഒരു പാത്രമാണ്. ഇപ്പം 4 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 2 പാത്രം എടുക്കുമ്പം 40 ഗ്രാം വിവേറിയാവും. അപ്പോൾ നമുക്ക് 2 പാത്രം എടുക്കാം. ഇപ്പം നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. നമുക്കിവിടെ നമ്മുടെ ഇവിടെയെല്ലാം ഭയങ്കര കോവിഡ് ഭയങ്കര ഇതായിട്ട് കൂടിയിരിക്കുകയാണ്. നമുക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാത്തത്. നമ്മൾ ഇത് ജൈവമരുന്നാണെങ്കിൽ പോലും നമ്മൾ നേരിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുമ്പം ഗ്ലൗസ് വിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴേക്കും മാസ്ക് കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പം നമ്മളിത് ആ അളന്ന വെള്ളത്തിൽ കൂട്ട് തന്നെ കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴമ്പ് പോലെ ആക്കി ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഒഴിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വെള്ളത്തിൻ്റെ അകത്ത് പൊങ്ങിക്കിടക്കും. നമുക്ക് ലയിച്ച് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് പമ്പിൻ്റെ ആക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ 1-2 ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സ്പ്രേ ഇപ്പോൾ ഈ ബോട്ടിൽ പമ്പ് കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ പാവലും പടവലൊക്കെ ആകുമ്പോൾ കൂടുതൽ തണ്ടുകളും ഇലകളൊക്കെ വരുമ്പോൾ വലിയ പമ്പിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയ പമ്പിലൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ചെല്ലാനുണ്ടൊക്കെ ആയിട്ട്. ഇപ്പം വലിയ പമ്പ് നമുക്ക് ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ പാവലും പടവലൊക്കെ ആകുമ്പോൾ നമ്മളാകുമ്പോഴത്തേന് വലിയ പമ്പിൽ തന്നെ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതാകുമ്പോഴത്തേന് ഇവിടെ ഇത്തല അരിപ്പയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കരടൊക്കെ ഇതിൻ്റെ അകത്ത് കടന്നോളും. അടി വരുമ്പോഴത്തേന് ഈ മട്ട് ഊറിക്കിടക്കും. അപ്പോൾ ഒന്നുകൊണ്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പോണൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തച്ചാൽ അപ്പോൾ നമ്മളിനി ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് വേപ്പെണ്ണ മിശ്രം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആഴ്ച ഇടവിട്ട് മാറി മാറി വേപ്പെണ്ണ മിശ്രവും വിവേറിയും കൂടെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്തച്ചാൽ മതി. വേപ്പെണ്ണ മിശ്രം നല്ല ഒരു ജൈവമരുന്നാണ്. അത് എല്ലാത്തരം കീടങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ജൈവ കീടനാശിനിയാണ്. ഇപ്പം നമ്മളുടെ പാവലിന് വളമിട്ടിട്ട് 5 ദിവസമായി. ഇപ്പം നമുക്ക് വളരേണ്ട സമയം, നമുക്ക് ഇനി ഒന്ന് വളമിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാവലൊക്കെ ഇപ്പം നന്നായിട്ട് വളരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് ഇപ്പം 42 ദിവസമായി. നമുക്ക് പൂവൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത്തിരി ചാണകവെള്ളം കോരി കൊടുക്കണം. ഇനി നമുക്ക് ഇനി ആഴ്ചയിൽ ഒരിക്കൽ ചാണകവെള്ളം കോരി കൊടുക്കണം. 15 ദിവസം കൂടും 15 ദിവസം കൂടും വളം ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും ജൈവവളം. ഇനി നമുക്ക് ഒന്ന് വളം ഇടാം.
ഇപ്പം നമ്മളിനി വളമിടുമ്പം ചൂടൊന്നും പറയണ്ട, ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരെല്ലാം പോകും. ഇപ്പം നമുക്ക് ഈ വേരെല്ലായിടത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വേരുകൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കണം, അല്ല വളം മണ്ണുമായിട്ട് ചേരത്തില്ല, വളം ചുമ്മാ അടിഞ്ഞവിടെ കിടക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മണ്ണുമായിട്ട് ചേരണമെങ്കിൽ വേരിന് വിട്ടൊന്ന് വലിച്ചെടുക്കണമെങ്കിൽ പതുക്കെ ഇത് പോകണമെങ്കിൽ എന്ത് ഇത് പോകണമെങ്കിൽ ഇതൊരു കമ്പ ഇങ്ങനെ എന്തുകൊണ്ടെങ്കിലും പതുക്കെ ഇങ്ങ് കുത്തിക്കൊടുത്തേച്ചാൽ മതി, ഒരുപാട് താത്ത് കുത്തരുത്, അന്നേരം തന്നെ വേര് പൊങ്ങി വരും. ഇപ്പോൾ ഈ വേര് എല്ലായിടത്തോട്ടും ആയിട്ടുണ്ട്. അതുപോണക്ക് തന്നെ ഈ ചോട്ട കളയും പുല്ലും എല്ലാം നന്നായിട്ട് പറിച്ചു കിടണം, ഒരു കളയും പുല്ലും പോലും ഇല്ലാതെ. കാരണം നമ്മൾ വളമിട്ട് കഴിഞ്ഞാൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ വളം ശരിക്കും പാവലിന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല, എല്ലാം പുല്ല് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ പാവലിന് ശരിയായിട്ടുള്ള വളർച്ചയും കിട്ടത്തില്ല. ആ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇത് സ്റ്റെറാമിൽ എന്ന് പറഞ്ഞാൽ ജൈവവളമാണ്, നേരത്തെ സമൃദ്ധി ആയിട്ടാണ്, സമൃദ്ധി എന്ന് പറഞ്ഞ ജൈവവളമാണ് നേരത്തെ ഇട്ടത്, ഇത് സെറാമിലായിട്ട് ചെയ്യണം. അപ്പം നമുക്കിത് ചുവട്ട് വട്ട ഇട്ട് കൊടുക്കാം. നമുക്കിപ്പം തണ്ടിൽ നിന്ന് കുറച്ച് അകത്ത് ഇട്ടാൽ മതി. ഇപ്പം വേരുകളൊക്കെ ഇപ്പം ഞാൻ മാറി ആയതുകൊണ്ട് ഇപ്പം ചുവട്ടിനേക്കാളും വേരുകളെല്ലാം വെളിയിലോട്ട് മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചകത്ത് ഇട്ടാൽ മതി. നമുക്ക് ആവശ്യത്തിന് വട്ടത്തിൽ കിട്ടുന്ന രീതി ഒന്നോ രണ്ടോ പിടി ഇങ്ങനെ വാരി അത് ചൂടിൻ്റെ അകലം പോലെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിൽ വളം മൂടുന്നതിന് വണ്ണിട്ട് കൊടുക്കാം. നമ്മളിനി 15 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് വളം ഇട്ട് കൊടുക്കണം. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ പാവലിന് ഒരുപാട് തണ്ടുകളും ഇലകളും ഒക്കെ ഉണ്ട്, കൂടുതൽ വളങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇടുമ്പം ഒരുപാട് വളം ഇടണ്ട, കൃത്യമായിട്ട് 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു ഒരു ഇത്ര വട്ടം അനുസരിച്ച് ഒരു 150 രൂപയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം വളം മൂടുന്ന രീതി. ഇപ്പം ഞാൻ ഈ മഴക്കാലമായതുകൊണ്ട് ഇതിപ്പോൾ തട ഉരുട്ടിയിട്ടിരിക്കുന്നു. മഴക്കാലത്ത് എപ്പോഴും തട ഉരുട്ടിയിടുന്നതാണ് നല്ലത്. വേരുകൾ പുതിയ പുതിയ വേരുകൾ പൊട്ടാനും നല്ല രീതി വളം വലിച്ചെടുക്കാനുമൊക്കെ, അല്ലേ എപ്പോഴും ഈ തടം കുഴഞ്ഞു കിടക്കും, അത് വേരുകൾക്ക് ക്ഷീണമാണ്. മഴക്കാലത്ത് തടം കുഴഞ്ഞു കിടന്ന് കഴിഞ്ഞാൽ തടത്തിൻ്റെ ചുവട്ടോട്ട് വെള്ളം വന്ന് കിടന്നു കഴിഞ്ഞാൽ ആ ഇപ്പം നമ്മൾ ആവശ്യത്തിന് മണ്ണിട്ടിട്ടുണ്ട്. ഞാൻ ഈ വീടിലൂടെ കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഇന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ മുളപ്പിക്കാൻ വെച്ച് മുളയ്ക്കാതെ വരുവാണെങ്കിൽ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. നമ്മളിങ്ങനെ ഇഞ്ചി നിരത്തിയിട്ടിട്ട് മണ്ണിൽ നിരത്തിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തേച്ചാൽ അത് ഇങ്ങനെ പൊങ്ങിക്കിടക്കണം, വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി ചീഞ്ഞു പോകും. ആ അതുപോലെ കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇപ്പം ഇതിപ്പം ഈ മഴയുണ്ട്, പക്ഷേ ഇത് നനഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ ഇത് പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പം കണ്ട ഈ ഇഞ്ചിയൊക്കെ മുളയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കണം. ഇത് ഞാൻ നേരത്തെ ഇഞ്ചി നടാനായിട്ട് മുളപ്പിക്കാൻ വെച്ചിട്ട് മുളയ്ക്കാതെ കിടന്നതാണ് ഇഞ്ചികളത്. അപ്പം നമ്മൾ അത് ഇങ്ങനെ മണ്ണിൻ്റെ അകത്ത് ഈ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഇപ്പം അതെല്ലാം ഇതുണ്ടോ, ഇതെല്ലാം മുളച്ചു തുടങ്ങി. ഇതെല്ലാം മുളയാണ്, ഇതെല്ലാം വന്ന് ഇനിയിപ്പം ഇത് മാറ്റി വെക്കണം. ഇനി ഇപ്പം ഇഞ്ചി നടന്നത് ഏതാണ്ട് സമയം കഴിഞ്ഞിരിക്കുക, എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴും നടാം, നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തേക്ക് എടുക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ഈ ഇഞ്ചിയൊക്കെ മുളപ്പിക്കാൻ വെച്ചിട്ട് മുളച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ഇന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഇഞ്ചി മുളച്ച് കിട്ടും. കുറച്ച് ദിവസങ്ങളെടുക്കും. കാരണം ഈ മുളയ്ക്കാൻ കിടക്കുന്ന ഇഞ്ചിയൊക്കെ മുളച്ച് പറഞ്ഞിച്ചതോ പാടാണ്, ഇതൊക്കെ പ്രത്യേകിച്ച് നാടൻ ഇഞ്ചി. അപ്പം കുറച്ച് ദിവസം മണ്ണിലിടണം. നമ്മൾ മുളയ്ക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എടുക്കുമെന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി, നിങ്ങൾ മുള വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പാവലിന് കേടൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിന് മരുന്ന് അടിക്കണം. ഒരാഴ്ചയിൽ വിവേറിയായും അപ്പോൾ തന്നെ വേപ്പണ മിശ്രിതം മാറി മാറി അടിച്ചാൽ മതി. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ കണ്ടമാനം പുഴുവൊക്കെ കാണുകയാണെങ്കിൽ, കേട് കാണുകയാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നതല്ല, അതൊന്ന് കേടൊന്ന് ഒതുങ്ങുന്നവരെ. അപ്പോൾ നമ്മുടെ മറ്റേ പാവൽ തരങ്ങളെയൊക്കെ താഴത്ത് തൊട്ടി നിൽക്കുന്നതാണ് ഈ പാവൽ. അപ്പോൾ ഇതിനാൾ ഈ വെള്ളം 2 ആഴ്ച മുമ്പ് ഇവിടെ വെള്ളം വന്ന് വലിയ മഴയായിരുന്നു, വെള്ളം വന്ന് ഇവിടെയെല്ലാം കരകരയായിരുന്നു. ഇത് വന്നേരത്തിൻ്റെ ഇത് പാവലൊന്ന് അവിഞ്ഞു പോയി പഴുത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിപ്പം അത് ആ വെള്ളം പറ്റി ഉറവയെല്ലാം പറയുമ്പോൾ നല്ല തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടോ നന്നായിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കേടതൊക്കെ മാറി ആ പഴുപ്പെല്ലാം മാറി ഇപ്പം നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒന്ന് അവിഞ്ഞു പോകണ്ടേ, ഇപ്പോൾ ഈ മറ്റേ പാവലിൻ്റെ അത്ര ആകാത്തത്, അതിൻ്റെ പ്രായമുണ്ട് ഇതിന്. പക്ഷേ അതാ വെള്ളം കയറിയ പോയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ക്ഷീണമെല്ലാം മാറി ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. വേണ്ട ഇതിപ്പം ഇത് ഒരു മൂന്ന് യോഡ് ഉണ്ട്. ഇപ്പം ഇച്ചിരി അകത്തിയകത്തിയാണ് 3 യോഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാവൽ നടുന്ന ഒരു തടത്തിനൊരു 10 അടി അകലം എങ്കിലും നല്ലതാണ്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ പാവലുകൾ അങ്ങ് നന്നായിട്ട് നീളത്തിൽ തണ്ടുകളും ഇലകളൊക്കെ ഉണ്ട്. തണ്ടുകൾ കൂടുതലുള്ളതുകൊണ്ട് കണ്ടമാനം അടുത്ത് നട്ട് കഴിഞ്ഞാൽ കയറി തിങ്ങിക്കഴിഞ്ഞാൽ കായകൾ കുറവായിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ പാവൽ നട്ടിരിക്കുന്ന ഒറ്റ നിരയേ ഉള്ളൂ.
അപ്പോൾ ഒറ്റ നിരകളുണ്ട്. ഞാൻ കുറച്ച് അടുത്താട്ടിരിക്കുന്നത്, ഒരു 6-7 അടിയൊക്കെ അകലേ ഉള്ളൂ തടത്തിന്. അപ്പോൾ നമ്മൾ ഒറ്റ നിര കൂടുതൽ ഒരു നിരയും കൂടെ ഉണ്ടെങ്കിൽ, അല്ല ഒന്നോ രണ്ടോ നിര കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് 10 അടി എങ്കിലും തടത്തിന് അകലെ ഇട്ട് വേണം നടാനായിട്ട്. ഇപ്പം നമ്മളിത് ഒരുപാട് പന്തലം അങ്ങോട്ട് വീതി കിടക്കുന്നതുകൊണ്ട് ഇത്തിരി ഒരു നിര അടുത്തടുത്ത് നട്ടാലും കുഴപ്പമില്ല, വേറെ തടങ്ങളില്ലാത്തതുകൊണ്ട്. തടങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 10 അടിയെങ്കിലും അകലെ ഇട്ട് നടുന്ന ഏറ്റവും നല്ലതാണ്. തണ്ടുകൾ ഇല തണ്ടുകൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് തിങ്ങും. തിങ്ങിക്കഴിയുമ്പം കായ്കൾ തീരെ കുറവായിരിക്കും. നമ്മുടെ പാവലൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ കായ്ക്കാൻ തുടങ്ങി, പൂവൊക്കെ കുത്തി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചാരം ചൂട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അകത്ത് കിടക്കണം. ചാരം ചൂടുള്ളതായതുകൊണ്ട് കുറച്ച് അകത്ത് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടില്ല, വേരൊക്കെ ഇതുണ്ട്. ഇനിയിപ്പം നമ്മൾ ചൂട് ഇളക്കി കൊടുക്കുകയൊന്നും വേണം, വേരൊക്കെ വെളിയിലേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇപ്പോൾ ഒരു പിടി ഇട്ട് കൊടുത്താച്ചാൽ ഒരുപാട് ചാരം ഇട്ട് കൊടുക്കണ്ട, കുറേച്ചെ ഇട്ട് കൊടുത്താച്ചാൽ ഇത്തിരി അകത്ത് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മളൊരു 10-25 ദിവസം പ്രായമാകുമ്പോൾ നമ്മൾ ചാരം ഇട്ട് കൊടുത്ത് തുടങ്ങാം. അന്നേരം നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒന്ന് ഇട്ട് കൊടുത്താച്ചാൽ മതി. ഗ്രോബയിലൊക്കെയാണ് ഒരു ചൂട് ചാരം ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ചാരം കൂടുതലായി കഴിഞ്ഞാലും ചെടിക്ക് ദോഷം ചെയ്യാം. അപ്പം നമുക്ക് ശകലം മണ്ണ് ഈ ചാരം ഇട്ടായിരുന്ന ശകലച്ച മണ്ണ് തൂളി കൊടുക്കാം. നമ്മുടെ പാവലൊക്കെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 7 ദിവസം ആയി പാവൽ, 7 ദിവസം കഴിഞ്ഞാൽ ഈ പാവൽ കായ്ക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണ്ടോ ഇവിടെയെല്ലാം പ്ലാവും ആഞ്ഞിലിയൊക്കെയാണ്, അതിൻ്റെ ചൂടലാണ്. പാവല് നല്ല സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നല്ല തുരുതുരാന്ന് പാവൽ കായ്ക്കും. അപ്പം എന്നാലും ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, കായ്ച്ചു തുടങ്ങിയിട്ടുള്ളു. അപ്പം നമുക്ക് സൂര്യപ്രകാശം കൂടെ ഉണ്ടായിരുന്നത് നല്ല ഇത് തിങ്ങി നിറഞ്ഞ് കായ്ച്ചാനും. പിന്നെ നമ്മൾ ഈ പാവലിന് ഇത് കായ്ച്ച ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന പാവലിനെയാണ്, പാവലെ പടവലൊക്കെ. അപ്പം നമ്മൾ പാവലിന് ഇങ്ങനെ കൂടിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, പേപ്പർ കൂടെ ഉണ്ട്. പേപ്പറാണെങ്കിൽ ഇത്തിരിയുടെ നല്ല, പക്ഷേ പേപ്പർ എന്നാൽ ഈ മഴയാണ്, ഇപ്പം നല്ല മഴക്കാലമായത് കൊണ്ട് പേപ്പർ പെട്ടെന്ന് അലുത്തു പോകും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത്, നമുക്ക് ഇവിടെ അവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ പാവലിടുമ്പോൾ തന്നെ ഈ പാവൽക്കയുടെ വലിപ്പം അനുസരിച്ച് ഉള്ള നീളത്തിൽ കൂടിടണം, അല്ലെങ്കിൽ ഈ അടിയിൽ നിന്ന് പാവൽ കുത്തും, അടിയിൽ നിന്ന് വന്ന് കുത്തും. ഇത് ഈ പാവയ്ക്കായിട്ട് കുത്തിയിട്ടുണ്ട് കണ്ടോ, ഈ ഇതുണ്ടോ കണ്ടോ, ഈ പാവൻ്റെ ശകലം കൂടെ കൂടെ ഇറക്കി ഇടണ്ടായിരുന്നു, ഇടാൻ പറ്റും. ഇതുണ്ടോ, ഇത് കുത്തിയിരിക്കുന്നുണ്ടോ, ഇവിടെ അടിയിൽ നിന്ന് കുത്തും പാവയ്ക്ക. അപ്പം നമ്മൾ കൂടിടുമ്പോൾ തന്നെ ഇച്ചിരി ഇറക്കി നീളമുള്ള കൂടിടണം. അപ്പം ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ പേപ്പർ കൂടൊക്കെ ഇച്ചിരി നീളക്കുറവാണ്, ഇതൊക്കെ പിള്ളേരിട്ട ഇനിയിപ്പോൾ ഇത് മാറ്റിയിടണം. അപ്പോൾ ഈ പാവലൊക്കെ നല്ല വലിപ്പം വെക്കുന്ന ഇരേനാ പ്രിയങ്ക എന്നാണ് ഈ പാവൽ വിത്തിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല നീളമുണ്ട്, നല്ല ഒരുപാട് നല്ല വണ്ണവും വെക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് ഉണ്ടാവുമെന്ന് കാണാം, അപ്പുറത്ത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പാവൽ കായ്ച്ചു തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാണകം വെള്ളം കോരി കൊടുക്കുന്നത് നല്ലതാണ്. ആഴ്ചയിലൊരിക്കൽ നല്ല ലൈറ്റായിട്ട് ഒരുപാട് കട്ടി കൂടാതെ ഈ പാവലിൻ്റെ തണ്ട് ചൂട് നിച്ച് അകത്തി ഒഴിച്ചു കൊടുക്കുന്ന നല്ല കെട്ട കായ്ക്കാനും കായ്ക്ക് നല്ല വലുപ്പം കിട്ടാനൊക്കെ സഹായിക്കും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് മരുന്നടിച്ചു കൊടുക്കണം. മരുന്നടിച്ചു കൊടുക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവേറിയായും വേപ്പണമസിനൊക്കെ മാറി മാറി ആഴ്ചയിലൊന്ന് ഒടിച്ചു കൊടുക്കാമെങ്കിൽ വലിയ കീടങ്ങളൊന്നും വരാതെ നിൽക്കും. കീടം വന്ന് ഇത് കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നാ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ മരുന്നടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കീടം വരാതെ ഇരുന്നു. ഇതുകൊണ്ട് ഈ പായ നല്ല നീളമുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ വേപ്പണമിശ്രണം വിവേറിയോ മാറി മാറി ചെയ്താച്ചാൽ മതി. ആഴ്ചയിലൊന്ന് ഒരാഴ്ച വേപ്പണമിശ്രണം അടിച്ച് അടുത്ത ആഴ്ച വിവേറിയോ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇത് കായ്ച്ചു തുടങ്ങുമ്പോൾ, പൂവും കായൊക്കെ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു 5 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളം നമ്മുടെ ഉള്ള ഇട്ട് കൊടുത്താച്ചാൽ മതി. അപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന വളങ്ങളുണ്ട്, പിന്നെ നമുക്ക് പിന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റിൽ നിന്നോ ഒക്കെ ഉണ്ടാക്കുന്ന വളങ്ങളും, പിന്നെ കണ്ടവാൻ ഈ കുഴഞ്ഞ വളങ്ങളൊന്നും ഇടരുത്, നല്ല തുറന്ന വളങ്ങളുള്ള. ഇപ്പം നമ്മൾ പച്ചക്കറി വേസ്റ്റിൽ നിന്നുള്ള വളങ്ങൾ ഇടുകയാണെങ്കിൽ അത് തുറന്ന ഇച്ചിരി ഉണക്കമുള്ള വളം ഇടാവുള്ളൂ. ഈ കണ്ടവാനം കുഴഞ്ഞ് ഒരുമാതിരി അഴിയ വളങ്ങളൊന്നും ഇതിൻ്റെ ചുവട്ടിടരുത് പാവലിൻ്റെ, അതൊക്കെ വേരുകൾക്ക് ദോഷം ചെയ്യും പാവലിൻ്റെ. അപ്പോൾ കണ്ടില്ല ഈ ഇതിൻ്റെ അകത്ത് ഈ പാവലിന് ഇഷ്ടംപോലെ വേരുകളും തണ്ടുകളും ഒക്കെ ഉണ്ട് കണ്ടോ, ചുവട്ടൊക്കെ കണ്ട വേര്. ഇനിയിപ്പോൾ അത് വളരിടുമ്പോൾ തന്നെ ഇനിയിപ്പം വളരിട്ട് 15 ദിവസം ആയില്ല, ഒരു 10 ദിവസം ആയുള്ളൂ. അപ്പം ഒരു 5 ദിവസം കഴിഞ്ഞ് വളരിട്ട് കൊടുക്കാം, അന്നേരം മണ്ണിട്ട് കൊടുക്കണം. നമ്മളെപ്പം മണ്ണിട്ട് കൊടുക്കുക, വളയിട്ടാലും അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ആ വളത്തിന് വളം ഒരുമാതിരി മൂടുന്ന രീതിയിൽ മണ്ണ് കൂടെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പം ചൂട് ഇളക്കുമൊന്നും വേണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോണ വേര് വരുമ്പോൾ നമ്മൾ ചൂട് കൊത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. കൊത്തി ഇളക്കി കഴിഞ്ഞാൽ വേര് മുഴുവൻ പോകും, അന്നേരം പാവലി ചെല്ലുമ്പോൾ വാടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇനി വളങ്ങൾ ഇട്ട് കൊടുക്കണം 5 ദിവസം കൂടുമ്പോൾ, കാരണം ഇതുണ്ട് ധാരാളം തണ്ടുകളും ഇലകളും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം
പോഷകങ്ങൾ വലിച്ച് എടുക്കണമെങ്കിൽ നമ്മൾ വളയിട്ട് കൊടുത്താലേ ഉള്ളൂ, എന്നാലേ കായ്കളൊക്കെ ശരിക്ക് കായ്ക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പം ഇത്തിരി ചാണകവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ചാണകം എടുത്തേച്ചാൽ മതി ഒരു ചൂടിനുള്ളത്, കാരണം അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞാൽ ഈ മണ്ണിന് മുകളിൽ പാടം പോലെ ചാണകവെള്ളം കിടക്കുകയുള്ളൂ. അപ്പം നമ്മൾ ലൈറ്റായിട്ട് ഒഴിച്ചാലേ മണ്ണിൻ്റെ അടിയിലോട്ട് ഇറങ്ങത്തുള്ളൂ, കാരണം ഇത്രയേ ഉള്ളൂ ഒരു ചൂടിന്. ഇത് മതി, നമ്മളത് കൃത്യമായിട്ട് അഴിച്ചാലൊന്ന് കായ്ച്ചു കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഒന്നും പച്ചച്ചാണകം കിട്ടാനായിട്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പച്ചച്ചാണകം കിട്ടുവാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത ചാണകം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങളെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന വളങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ള ഇട്ടാലും കുഴപ്പമില്ല, ഇത് മേടിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി, ഏതെങ്കിലും നമ്മുടെ ഉള്ള പോലെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കലക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളത്തിലോട്ടിട്ട് കലക്കാൻ പറ്റുന്നതാണ്, കുറച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് കലക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കലങ്ങി കിട്ടും. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പം കണ്ടത് നല്ല ലൈറ്റായിട്ടുള്ളൂ, ഇങ്ങനെ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം, എന്നാലും അതുകൊണ്ട് ഇനി ഗുണം കിട്ടത്തുള്ളൂ. അല്ലെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മണ്ണിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും, പാട പോലെ കിടക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ചുവട്ടിൽ നിന്ന് വെച്ചാൽ അകത്ത് ഒഴിച്ചാൽ മതി. ഇപ്പം പാവലിന് കണ്ട് ഇഷ്ടം പോലെ വേരുകൾ ഇപ്പം അകന്നാണ് ഇപ്പം വേരുകൾ വന്നിരിക്കുന്ന മുഴുവൻ. അപ്പം നമ്മൾ തണ്ടേ കൂട്ടി ഒഴിക്കണ്ട, ഇച്ചിരി പാവലത്തെ ചോദിച്ചാൽ ദൂരോട്ട് മാറ്റി ഒഴിച്ചാൽ മതി. അകലിലോട്ടെല്ലാം അതിപ്പോൾ ഉണ്ടോ. ഇപ്പം നമ്മുടെ പാവയ്ക്ക് നമുക്ക് വെള്ളം എടുക്കാം. ആ ഈ പാവയ്ക്കൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാവയ്ക്കാൻ നോക്കുമ്പോൾ കാണുമ്പോൾ അറിയാം മുള്ളിൻ്റെ വലുപ്പവും ഈ വണ്ണവും നീളവും ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഈ പാവയ്ക്ക ചെറുപ്പത്തിലെ ഇച്ചിരി പച്ചക്കളർ കൂടുതലാകും, വലുപ്പം വെച്ച് വരുമ്പോഴും അതിന് ഇച്ചിരി വെള്ളക്കളർ ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിത് ഇങ്ങോട്ട് എടുക്കാം. അപ്പം ഇതും മൂത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ നല്ല സന്തോഷമാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് ഒരു രണ്ട് തടം പാവലുണ്ട്, നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള പാവയ്ക്കെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു തടം ആണെങ്കിലും മതി, ഇനി ഒരു തടം ഇടാൻ സൗകര്യമുള്ളെങ്കിൽ നമുക്ക് അതങ്ങ് എടുത്തെടുക്കാം, നമുക്ക് ആവശ്യത്തിനുള്ള പാവയ്ക്ക് എടുക്കാം. ഇപ്പോൾ അവിടെ കിടക്കട്ടെ, നമുക്ക് വിത്തിടണം. ഇപ്പം കണ്ട നല്ല നീളമുള്ള പാവയ്ക്കാണ്, കണ്ട ആവശ്യത്തിന് വണ്ണവുമുണ്ട് നല്ല നീളമുണ്ട്. ഒരു പാവയ്ക്കാൽ മതി നമുക്ക് ഒരു ഒരു നേരത്തെ നമുക്ക് വലിപ്പം കൂടിയ പാവയ്ക്ക. ഇപ്പം എല്ലാം ഇപ്പോൾ ഒരേപോലെ വലിപ്പം കിട്ടത്തില്ല, ചില വലിപ്പം കുറഞ്ഞ് വരും, ചില വലിപ്പം കൂടി വരും. ആദ്യം നല്ല വലിപ്പത്തിലുള്ള പാവയ്ക്ക കിട്ടും. അപ്പം നമ്മുടെ പാവൽ വിളവെടുത്ത് കഴിഞ്ഞ് ആദ്യത്തെ വിളവെടുപ്പാണ്, കുറച്ചുകൂടി എടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പാവൽ കായ്ച്ചപ്പം തന്നെ 7 ദിവസം കഴിഞ്ഞ്, അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ മുഴുവൻ പ്ലാവ് വാഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ചൂടലാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും നമുക്ക് പാവലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കായ്ക്കാൻ താമസിച്ചെങ്കിൽ പേടിക്കൊന്നും വേണ്ട, പാവൽ കായ്ക്കും, താമസിച്ചാലും കായ്ക്കും. പക്ഷേ നന്നായിട്ട് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമ്മൾ 55-60 ദിവസത്തിനകം കായിട്ട് തുടങ്ങും. ഇപ്പം സൂര്യപ്രകാശം കിട്ടാത്തടത്താണ് 7 ദിവസമൊക്കെ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ആകുന്ന രീതിയിൽ കൃഷി ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുകയാണ്. കൃഷിയെക്കുറിച്ചുള്ള ഒരു വേറൊരു വിഷയമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.